നമസ്കാരം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ എന്ന് നമുക്കേവർക്കും അറിയാം നമ്മൾ അതൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഈ ഗംഗ ഒരു കാലത്ത് വളരെ മലീമസമായി കിടക്കുകയായിരുന്നു അത്രമേൽ അഴുക്ക് നിറഞ്ഞതായിരുന്നു അപ്പോഴാണ് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേൽക്കുന്നത് അദ്ദേഹം ഈ ഗംഗയെ ശുചീകരിക്കുക എന്നതൊരു വ്രതമായിട്ട് തന്നെ എടുത്തു ഇപ്പോഴും ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴും പക്ഷേ എതിരാളികൾ ഓരോ അവസരത്തിലും ഗംഗ ശുദ്ധിയായിട്ടില്ല ഗംഗ ഇപ്പോഴും അശുദ്ധയാണ് എന്ന തരത്തിൽ പല ചിത്രങ്ങളും പല പ്രസ്താവനകളും അവർ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നു എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു കാഴ്ച കാണുകയുണ്ടായി ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ രാജീവ് ഗാന്ധിയുടെ പ്രിയ മകൾ പ്രിയങ്ക ഗാന്ധി സാരിയൊക്കെ ഉടുത്തു ഒരു ആചാരവേഷത്തിൽ ഹൈന്ദവ ആചാരവേഷത്തിൽ ഗംഗയിലിറങ്ങി അവിടുത്തെ അവിടെ സ്നാനം ചെയ്യുന്നതും ആ വെള്ളം നിറുകയിലൂടെ ഒഴിക്കുന്നതുമെല്ലാം നമ്മൾ കാണുകയുണ്ടായി ശുദ്ധമല്ലാത്ത ഒരു വെള്ളത്തിൽ പ്രിയങ്ക ഗാന്ധിയെപ്പോലെ ഒരാൾ പ്രിയങ്ക വാദ്രയെ പോലെ ഒരാൾ അങ്ങനെ ഇറങ്ങി കുളിക്കും എന്ന് തോന്നുന്നുണ്ടോ പ്രഹസനത്തിനാണെങ്കിൽ പോലും ചെയ്യില്ല പക്ഷേ അപ്പോഴും ഗംഗ പൂർണ്ണമായി ശുദ്ധമായി എന്ന് പറയാറായിട്ടില്ലായിരുന്നു കാരണം കോടികൾ മുടക്കിയുള്ള ചില ശുദ്ധി പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴും പക്ഷേ നിരന്തരം ബി ജെ പി വിരുദ്ധർ പറഞ്ഞുകൊണ്ടിരുന്നു ഗംഗ ശുദ്ധിയായിട്ടില്ല ഗംഗ ശുദ്ധിയായിട്ടില്ല എന്ന് പിന്നീട് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഗംഗയിലിറങ്ങി സ്നാനം ചെയ്യുന്നതും നമ്മൾ കണ്ടു അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഗംഗ ശുദ്ധിയായിട്ടില്ല ഗംഗ ശുദ്ധിയായിട്ടില്ല ഒരുപക്ഷെ ഗംഗയിലെ വെള്ളം കുടിക്കാൻ കൊള്ളുന്നതായിരിക്കില്ല അതിന് അത്രമാത്രം ശുദ്ധിയൊന്നും ഒരുപക്ഷെ വന്ന് കാണത്തില്ലായിരിക്കാം പക്ഷേ പഴയ ഗംഗയല്ല പുതിയ ഗംഗയെന്ന് ഇന്ത്യയിൽ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം അതിനുള്ള തെളിവ് ഒന്ന് പ്രിയങ്ക ഗാന്ധി ആയിരുന്നുവെങ്കിൽ ഇതാ ഇന്ന് ഈ കാണുന്ന ഒരു ചിത്രം നോക്കുക അല്ലെങ്കിൽ ഈ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ നോക്കുക ഇത് സാക്ഷാൽ രാഹുൽ ഗാന്ധി ഗംഗയിലെ വെള്ളം എടുത്തിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അത് കുടിക്കണോ നിറുകലോടെ ഒഴിക്കണമോ ഒരു പിടുത്തവും ഇല്ല അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് രണ്ടുപേർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പ്രഹസനമാണ് എന്ന് തന്നെ വെക്കാം അപ്പോഴും ആ വെള്ളം കയ്യിലെടുക്കാനും ഇങ്ങനെ മുത്താനും ഇങ്ങനെ ഒഴിക്കാനും ഒക്കെ പറ്റുന്നതാണ് എങ്കിൽ നരേന്ദ്രമോദി മുടക്കിയ കോടികൾ വേസ്റ്റായി പോയിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഇനി ശ്രീമാൻ ശശി തരൂർ എന്ന തിരുവനന്തപുരം എം പിയോടാണ് താങ്കൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോവിഡിൻ്റെ മൂർധന്യ സമയത്ത് ഗംഗയിലൂടെ ശവങ്ങൾ ഒഴുകിപ്പോകുന്നു എന്ന തരത്തിൽ ഏതോ പഴയ ഒരു ഫോട്ടോയും എടുത്തു കൊടുത്തിരുന്നു താങ്കളെപ്പോലെയുള്ള ഒരാൾ ട്വീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു അതിനുശേഷം അത് ഫേക്കാണെന്നും സത്യവിരുദ്ധമായിട്ടുള്ള വാർത്തയാണ് എന്നറിഞ്ഞതിന് ശേഷവും താങ്കൾ അത് പിൻവലിച്ചില്ല പക്ഷേ താങ്കൾ വൃത്തിയായിട്ട് തേയുകയുണ്ടായി താങ്കളെങ്കിലും മനസ്സിലാക്കണം താങ്കളുടെ നേതാവ് താങ്കളിപ്പോഴും പറയുന്ന യുവ നേതാവ് ഇതാ ഗംഗയിലെ വെള്ളമെടുത്ത് കുടിക്കുകയോ മറ്റോ ചെയ്യുന്നു ഇനിയെങ്കിലും പറയണം അന്ന് താങ്കൾ പറഞ്ഞതുപോലെ ശവങ്ങൾ ഒഴുകി നടന്നിരുന്ന ഗംഗയായിരുന്നോ ഇതെന്ന് ഇനിയെങ്കിലും പറയണം നിങ്ങളുടെ കള്ളങ്ങൾക്ക് പഴയതുപോലെയല്ല വലിയ ആയുസ്സൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും പൊട്ടി പൊളിഞ്ഞു വീഴാവുന്ന കള്ളങ്ങൾ മാത്രമാണത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്